ഫെബ്രുവരി 24 വിശുദ്ധ എഥൽബർട്ട്. AD 560 വിശുദ്ധ എഥൽബർട്ട് ജനിച്ചത്. ഫ്രാങ്കിഷ് രാജാവായിരുന്ന ക്ലോവീസിന്റെ പേരക്കുട്ടിയും ഒരു ക്രിസ്ത്യൻ രാജകുമാരിയുമായിരുന്ന ബെർത്തായെയാണ് എഥൽബർട്ട് വിവാഹം ചെയ്തത്. വിവാഹ ഉടമ്പടി പ്രകാരം രാജകുമാരിക്ക് തന്റെ മതവിശ്വാസം തുടരുന്നതിനുള്ള അധികാരം ഉണ്ടായിരുന്നു. രാജ്ഞിക്ക് കാൻഡർബറിയിലെ വിശുദ്ധ മാർട്ടിന്റെ ദേവാലയം രാജാവ് വിട്ടുകൊടുത്തു. അവൾ തന്റെ പുരോഹിതനും സെനിൽസിലെ മെത്രാനുമായിരുന്ന വിശുദ്ധ ലിയൂഡ് ഹാർഡിനെയും തന്റെ കൂടെ കൊണ്ടുവന്നു. 597 ഇംഗ്ലണ്ടിന്റെ അപ്പസ്തോലനായ വിശുദ്ധ അഗസ്റ്റിൻ കെന്റിൽ വന്നിറങ്ങുകയും അതേ വർഷം June 21 പെന്തക്കോസ്ത തിരുനാൾ ദിവസം എഥൽബർട്ട് ജ്ഞാനസ്നാനപ്പെടുകയും ചെയ്തു. ക്രിസ്തു തന്റെ ഹൃദയത്തിലും പ്രജകളുടെ ഹൃദയത്തിലും വാഴണം എന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു. പ്രാശിത്വവും പ്രാർത്ഥനാ ചൈതന്യവും അദ്ദേഹത്തിൽ വെട്ടിത്തിളങ്ങിയിരുന്നു. ആത്മപരിത്യാഗവും അധ്വാനവും ജാഗരണവുമായിരുന്നു അവയുടെ നിദാനം. വിഗ്രഹാരാധന അദ്ദേഹം വിലക്കി. സ്വന്തം അരമന ആർച്ച് ബിഷപ്പിന് വിട്ടുകൊടുത്തു. പല പള്ളികളും സ്ഥാപിച്ചു. ഇംഗ്ലീഷ് പ്രദേശങ്ങളിലെ സുവിശേഷ പ്രഘോഷണ രംഗത്തുണ്ടായ പുരോഗതിയിൽ വിശുദ്ധ ഗ്രിഗറി പാപ്പ വളരെയധികം സന്തുഷ്ടനായിരുന്നു. അദ്ദേഹം വിശുദ്ധ എഥൽബർട്ടിന് നിരവധി സമ്മാനങ്ങൾ അയക്കുകയുണ്ടായി. നിരവധി നല്ല സമ്മാനങ്ങളാൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ജനത്തെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് എനിക്കറിയാം എന്ന് വിശുദ്ധ ഗ്രിഗറി പാപ്പ വിശുദ്ധ എഥൽബർട്ടിന് എഴുതുകയുണ്ടായി. അദ്ദേഹം രാജാവിനോട് വിഗ്രഹാരാധകരുടെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുവാനും തന്റെ ജനങ്ങളുടെ ധാർമ്മിക നിലവാരം ഉയർത്തുന്നതിനായി സ്വയം ഒരു മാതൃകയാകുവാനും ഉപദേശിക്കുകയും ചെയ്തു. 616 February 24 കാൻഡർബറിയിൽ വെച്ച് വിശുദ്ധ എഥൽബർട്ട് 56 വാഴ്ചയ്ക്ക് ശേഷം ഭൗമിക കിരീടം സ്വർഗീയ കിരീടമായി വച്ചുമാറി. വിജാതീനായി ജനിച്ച എഥൽബർട്ട് രാജകീയ അധികാരത്തിന്റെ ഉടമയായിരുന്നിട്ടും വിശുദ്ധിയുടെ അഭ്യാസങ്ങൾ മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടിരുന്നു. സമ്പത്തോ പ്രഭുത്വമോ രാജ്യത്വമോ നന്മനസ്സുണ്ടെങ്കിൽ വിശുദ്ധിക്ക് പ്രതിബന്ധമല്ല എന്ന് സ്വന്തം ജീവിതം വഴി അദ്ദേഹം തെളിയിച്ചു. കർത്താവായ ഈശോയെ അനുദിന സുഹൃതത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തി വിശുദ്ധിയുടെ അഭ്യാസങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.